ആയതുകൊണ്ടേ ഞാൻ 9:30 ആയതുകൊണ്ട് നിങ്ങളെ വിളി കാണാൻ ഞാൻ വിചാരിച്ചു ഇപ്പോൾ നേരെ ഉണ്ടാവില്ല. അല്ലല്ല ഇങ്ങോട്ട് വരും. ഫോൺ മാറ്റിയാ ഞാൻ ഉള്ളവരെ ദിവസം പേര് മൂന്നാലായിട്ട് കൊടുത്തോട്ടെ. അതിരിക്കും അങ്ങോട്ടോ എന്തായാലും
രണ്ടായിരത്തി 2024-ലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോകും. കേരളത്തിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പിൻ്റെ സന്നാഹങ്ങൾ എല്ലാം ഒരുങ്ങി കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ നടന്നു കൊടുക്കുന്നു. കൊടുക്കുന്ന ഐക്യ ജനാധിപത്യം കഴിഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം കീഴിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വൈകുന്നു. അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടി വളരെ മുന്നോട്ട് പോയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ സുപ്രധാനമായ ഘട്ടമാണിത്, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. ആ മൂന്ന് സ്ഥാനാർത്ഥികളെ ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ്. അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് സീറ്റുകൾ. രാമനാഥപുരത്ത് തമിഴ്നാട്ടിൽ രാമനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കേരളത്തിൽ യു ഡി എഫിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു. തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെയുമായിട്ട് യോജിച്ചുള്ള ഒരു മുന്നണിയിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ്. പൊന്നാനി ശ്രീ അബ്ദുസ്സമദ് സമദാനി സാഹിബ്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഗനിയാണ് സിറ്റിംഗ് അദ്ദേഹം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി. ഇപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് യു ഡി എഫിൻ്റെ 20 മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ വമ്പിച്ച ഒരു വർഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ചെയ്യേണ്ടത്. എന്നതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെ മുന്നണി അയച്ചു തന്നിട്ടുള്ള ആ മുന്നണിയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ചെയ്യേണ്ടത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഫാസിസത്തിനെതിരെ ദേശത്തിൻ്റെയും ആയിക്കോട്ടെ.
ഉണ്ടാവും.